എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പൊ നമ്മൾ ഇന്ന് ലെമൺ ഗാർലിക് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞതായി തന്നെ ചെയ്തല്ലോ. ലെമൺ ഗാർലിക് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ്. ഒരു വെറൈറ്റി ഐറ്റം ആണെന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ അടുത്ത് റീസെന്റ് റീല് കണ്ടപ്പോ അത് ട്രൈ ചെയ്ത കൊള്ളാൻ തോന്നി. ആകേശം നമുക്ക് പെട്ടെന്ന് തന്നെ വീടിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ ഇതിനുള്ള പരിപാടിയൊക്കെ പുറകെ നിങ്ങൾക്ക് കാണാം. അപ്പൊ ഉണ്ടല്ലേ ഏശപ്പം, നമ്മള് ചിക്കൻ ഒക്കെ നല്ല രീതിക്ക് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മള് ഒരു 500 gram ചിക്കൻ ആണ് എടുത്തേക്കുന്നത്. അപ്പം മസാല എന്ന് പറയുമ്പോ ഒന്നുമില്ല, ഓവറായിട്ട് മസാലയും കാര്യങ്ങളൊന്നും ഇല്ല, സിമ്പിൾ മസാലാസ് ആണ്. ഓക്കെ, മുളക് പൊടി, മുളകാത്തൂൾ, സ്പൈസി, പിന്നെ നെക്സ്റ്റ് ഉപ്പ്. ഓക്കെ, അടുത്തത് കുരുമുളക് പൊടി. പക്ഷെ ഇതൊന്ന് ജസ്റ്റ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കും കേട്ടോ. അതിനുവേണ്ടി അവന് ഓവർ മസാല ഒന്നുമില്ല, കാരണം നമ്മൾ ഇതിന്റെ മെയിൻ മസാല എന്ന് പറയുമ്പോൾ ഫ്ലേവർ എന്ന് പറയുമ്പോൾ ഗാർലിക്കും ബട്ടറാണ്, അതുപോലെ ലെമണും. ഓക്കെ, അപ്പം അടുത്തത് മുളക് പൊടി, ലേശം മഞ്ഞപ്പൊടി. ഓക്കെ, ഇത് നല്ല രീതിക്കൊന്ന് കോയക്കാം. ഒരു 15 minutes എന്തായാലും നമുക്ക് റെസ്റ്റിന് ഇടണം. അപ്പൊ നല്ല രീതിക്ക് മസാല തേച്ച് കുറച്ചു നേരം നമുക്ക് റെസ്റ്റിന് വരാം കേട്ടോ. അപ്പൊ നമ്മള് ചിക്കന്റെ മസാല എല്ലാം നല്ല രീതിയിൽ തേച്ച് വെച്ച് 15 minutes വരെ നമ്മൾ 1/2 hour പിടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനി നമ്മളിതൊന്ന് ഒരു ഒരു 6 minutes ഒന്ന് ഫ്രൈ എടുക്കാൻ പോകണം. 3 minutes വെച്ച് വെച്ച്. ഓക്കെ, വെളിച്ചെണ്ണ എടുത്തേ, പണി അവിടെ നിന്ന് എടുക്കാൻ പറഞ്ഞു. അതെന്നാലും തെറ്റി പൊട്ടിച്ചുണ്ടല്ലോ കഴിച്ചു. എടാ, നിങ്ങള് കഴിച്ചോക്കണ്ട അറിയില്ലല്ലോ, ഭയങ്കര ശരിയായി. എനിക്ക് കാണുന്നിട്ടില്ല, ഉറങ്ങുന്ന. അപ്പം നമ്മുടെ ചിക്കൻ ഇതേ എല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഓക്കെ, ഒരു 3 മിനിറ്റ് വെച്ച് ഫ്രൈ ചെയ്തിട്ട് എനിക്ക് ഫ്രൈ ചെയ്ത് തരാം. ഓക്കെ, ഒരു 3 മിനിറ്റ് അപ്പുറം ഇപ്പുറം മറച്ചിട്ട് നമ്മളിത് മാറ്റി വെക്കും. ഓക്കെ, കുറച്ച് ബട്ടർ ഇതിൽ ഇടാക്കുന്നുണ്ട് കേട്ടോ, ബട്ടറിന്റെ ഒരു ഫ്ലേവറിന് വേണ്ടിട്ട്. ഓക്കെ, നമ്മളിത് ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി പയ്യെ അങ്ങ് മറച്ചിട്ടോ കേട്ടോ, എല്ലാ ഭാഗവും അങ്ങ് മറച്ചിട്ടോ. നമ്മൾ കുറച്ചേരം ഇതിന് കുക്ക് ചെയ്യുന്നുള്ളൂ. അപ്പത്തെ ഒരു 3 മിനിറ്റ് വെച്ച് നമ്മുടെ ചിക്കന്റെ ഒരു 2 ഭാഗവും നമ്മൾ അത്യാവശ്യം ചെറുങ്ങനെ കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ നേരെ പ്ലേറ്റിലോട്ട് കഴിക്കാനായിട്ടില്ല. വേവിച്ചിട്ടാക്കത് ഏറെ പരിപാടി ഇയാൾക്ക് തിന്നാ. ഈ ഒരു കഷ്ണം എനിക്ക് തിന്നാല്ല. അതെടുത്ത് തിന്നാ, ഇത് എണ്ണ എടുത്ത് ഞാൻ മേത്ത വയ്ക്കും. എനിക്കിത് രണ്ടും തിന്നിട്ട് എടാതാ എന്തിരി കിട്ടില്ല. അപ്പൊ നമ്മളിത് നമ്മളെ പാൻ ചൂടായിട്ടുണ്ട്. അപ്പൊ ആദ്യം നമ്മളെ ബട്ടർ നമ്മള് ചോപ്പ് ചെയ്ത് വെച്ച ഗാർലിക്, മെയിൻ ആയിട്ടാണ് ഗാർലിക്. അപ്പോ 2 പച്ചമുളക്. ഓക്കെ, സ്പൈസി. അപ്പതേ ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആയിരുന്നു. അപ്പൊ നമ്മളിത് ഇത്തിരി വെള്ളം ഒഴിക്കുകയാണ്. ലേശം ഒരു കുറച്ച് ഉപ്പ്, എന്നതേ ബ്ലാക്ക് പെപ്പർ, നമ്മൾ നേരത്തെ എടുത്ത ചിക്കന്റെ ആ വെള്ളമാണ് കേട്ടോ. ലേശം പാല്, ജസ്റ്റ് ഈ മസാല തിളക്കുന്നുണ്ട്. അപ്പൊ ഇനി ഫ്രൈ ചെയ്ത് ചിക്കൻ നേരയിലോട്ട് ഇടാൻ പോണേ. Okay.
വിശപ്പുറത്തെ നമ്മള് കുറച്ച് മല്ലിയാലും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ സെറ്റ്. ഇതൊന്ന് വറ്റിക്കോട്ടെ, ചെറുങ്ങനെ ഡ്രൈ ആയിക്കോട്ടെ. കഴിക്കാൻ വേണ്ടി ചോറ് എടുത്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാ ബൈ പിടക്കാം? ചെറുനാരങ്ങ ഓൾറെഡി ചോദിച്ചു, ഇനി ചോദിച്ചു കഴിഞ്ഞാൽ പുളിച്ച് ചാവും. ഇപ്പൊ തന്നെ ജസ്റ്റ് പുളി കൂടി ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഈ ചോറിലോട്ട് ആദ്യം ബട്ടർ ലെമൺ ഗാർലിക് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി ബൈ കഴിച്ചാലോ. കമോൺ, നല്ല ചൂടുണ്ട് ഗൈസ്. അമ്പു കൊള്ളാം കേട്ടാ. ദിസ് ലെമണിന്റെ ഇച്ചിട്ട് പൊടി പോയിട്ടുണ്ട്, പക്ഷെ സാധനം കഴിച്ചു. ഇയാൾക്ക് ഇങ്ങനെ കഴിക്കണം. നല്ല ചൂടുണ്ട്. ഇതിത്തിരി കറിയുടെ ഗ്രേവി ഇതേ പയ്യെ ഇതിലോട്ട് അങ്ങ് ഒഴിച്ച് ചൂട് കഴിച്ച ആക്കാൻ മതി. ഇതിലോട്ട് ചോറും കൂട്ടി ഞാൻ പറഞ്ഞേ ഉപ്പും മുളകും ഒക്കെ കിറു കൃത്യം, ഒരു കുറവില്ല. കുറവുണ്ടോ? പെർഫെക്റ്റ് ഗൈസ്. നല്ല കിഡിലെ ബ്രസ്റ്റ് പീസ് ആണ്. ഇതിന് എനിക്ക് വേണമെന്ന് തോന്നുന്നു ഗൈസ്. നല്ല പുട്ടുപോലെ വരുന്നത് ചിക്കൻ പീസ് കൂടി ആവുമ്പോ കുറച്ചുകൂടി ആ ഇത് എറിക്കും. ഏത് അങ്ങനെ ഇന്നത്തെ പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. കുഴപ്പമില്ല, എന്നുവെച്ചാൽ അത്ര കിടിലൊന്നുമല്ല, പക്ഷെ ഒരു പ്രത്യേക ഫ്ലേവർ ആണ് കേട്ടോ. ലെമൺ ഇച്ചിരി കൂടിപ്പോയി, പക്ഷെ എന്നാൽ കുഴപ്പമൊന്നുമില്ല, അത്ര ബോറായിട്ട് തോന്നുന്നില്ല. അപ്പൊ അതൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ ഈ വീഡിയോ ഇവിടെ നിർത്തുവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് തന്നെ. ബൈ ബൈ ഗൈസ്.